നല്ല ഫ്രഷ് ഓറഞ്ച് ആണ്. യെസ് താങ്ക് യു. ഓറഞ്ച് ഫാം കാണാൻ വന്ന ഞങ്ങൾ അവസ്ഥ നോക്കൂ ഗായ്സ്. നടുവയിൽ അപ്പൊ ഞങ്ങള് സെയിം ഡ്രസ് ഇട്ടാണ് വന്നത്. സ്വിമ്മിംഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിക്ടോക്ക് സ്റ്റാറിനെ കാണിച്ചരാം. ഓറഞ്ച് തോട്ടത്തിനകത്തുള്ളൊരു വള്ളിക്കുള്ളി കാണിച്ചിരുന്നു എല്ലാവർക്കും. താങ്ക് യു ശുക്രൻ. അപ്പൊ ഞങ്ങൾ ഓറഞ്ച് ഫാം കാണാൻ വേണ്ടിട്ട് പോവാണ്. ഹരീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഓറഞ്ച് ഫാമും ഓറഞ്ച് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ 2 വർഷം മുമ്പ് ഓറഞ്ച് ഫാമിൽ പോയിരുന്നു, അതേപോലെ സ്ട്രോബെറി ഫാം, ഈ ഓറഞ്ച് ഫെസ്റ്റിവലിനൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തംബ്നെയിലിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ട്രിപ്പിൽ നമ്മളെ കൂടെ 2 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ, ഫസ്റ്റത്തെ ആൾ എന്ന് പറഞ്ഞാൽ, അവർ ബഹ്റൈൻ നിന്ന് വന്നതാണ്. അമീർക്കും സൈറയും പിന്നെ നഹാസ്ക്കും നീനും ആണുള്ളത്. അപ്പോൾ അവർ ഈ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അവർ നമ്മളെ മുന്നിലും ബാക്കിലും ആയിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റിയാദിൽ ചെറിയൊരു മഴയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇനി അവിടെ ഹരീക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം. ഗൈസ് ഞങ്ങൾ പെട്ടു ഗൈസ്, റോഡിന് നടുവിൽ വെള്ളം. എന്താ മക്കളെ, അല്ലെങ്കിൽ ഈ വഴി കൂടെ എങ്ങനെ പോവാ? ഇത് റെഡായി പോലെ ഒരു വഴിയല്ലേ? ഓറഞ്ച് ഫാം കാണാൻ വന്ന ഞങ്ങൾ അവസ്ഥ നോക്കൂ ഗൈസ്, നടുവയിൽ. ഇതാണ് നമ്മളെ സുന്ദരി നീനു. വണ്ടി മുന്നോട്ട് പോവില്ല, അപ്പൊ ഞങ്ങള് വണ്ടി തിരിച്ചു പോവാണേ. ഓറഞ്ച് ഫാം വെറും സ്വപ്നമാകുമോ എന്നറിയില്ല. ഇക്കന്റെ 2 ഫ്രണ്ട്സ് അതാ ഫാമിലി അവിടെ ഉണ്ട്. എടി എന്റെ വൈറ്റ് ഷൂ വേണ്ട. ആ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ഫാമിലോട്ടുള്ള വഴിയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പണ്ട് പോയിരുന്ന ഫാമിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. ഫൈനലി നമ്മൾ ഓറഞ്ച് തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണാൻ. അമീർക്ക, അമീർക്ക പാവോ, നല്ല ഫ്രഷ് ഓറഞ്ച് ആണ്. യെസ് താങ്ക് യു. നോ താങ്ക്സ്. എനിക്ക് നാസ്കി വരുന്നുണ്ട്. ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ എടുക്കാം. ഏ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കുമല്ലോ. ഒന്നും വേണ്ടോ?
പറഞ്ഞ ഇവര് കളർ ഒപ്പിച്ചില്ലോ ഇതാണ് കേട്ടോ നീനു. നീനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ഞങ്ങള് സെയിം ഡ്രസ് ഇട്ടാണ് വന്നത്. സ്വിമ്മിംഗ് ചെയ്യാൻ എങ്ങനെയുണ്ട് പറയൂ എല്ലാരും. പൊളി പൊളി പറയണ്ടേ ഇതിപ്പോ. ഓറഞ്ച് തോട്ടത്തിനകത്തുള്ള ഒരു വള്ളിക്കുടലി കാണിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വരും. ഇത് ഇവിടുത്തെ കൃഷിക്കാർക്ക് കിടക്കാൻ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം. ജാനിഷ്ക കടന്നോ ഇക്ക് വേണേ പൊളിഞ്ഞു എന്താ ക്ഷീണം മാറി. ഒരു ചെറിയ ടെന്റ് പിന്നെ അത് കൊറേ കൃഷിക്കാരുണ്ടോന്നുണ്ടല്ലോ കർഷകരാണ്. വെറും വാസം വാഴ്ക്കയിൽ ഉയരം ഇതാ ഞങ്ങളിപ്പോ ഓറഞ്ച് ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓറഞ്ച് ഫെസ്റ്റിവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ ഫെസ്റ്റിവലിന്റെയും ഈ ഓറഞ്ച് ഫാമിന്റെ ഒക്കെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പ്ലാന്റ്സ് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ഈത്തപ്പായ വെച്ചിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിക്ടോക്ക് സ്റ്റാറിനെ കാണിച്ചരാം. നമുക്ക് ഇവിടെ ലൈവായിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാന് ഇതാണ് എടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര കൊതിയാണ്. എന്തൊരു തിരക്ക ഓരോ സ്റ്റാളിനുള്ളിലും. താങ്ക് യു ശുക്രൻ. വാട്ട് ഈസ് ദാറ്റ് ഷോ മീ. ഇവിടെ കുറേ ഉണ്ട്. ഇത് സോമനിയാണ് ഇബി. അപ്പൊ നിങ്ങൾക്ക് ഈ ഓറഞ്ച് ഫാമും ഫെസ്റ്റിവലൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കൊമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ റിയാദിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനും വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണാം.
അതുവരേക്കും ടാറ്റ ബൈ ബൈ അസ്സലാമു അലൈക്കും.